നമസ്കാരം. കേരള തീരത്ത് ആദ്യമായി നീലത്തിമിംഗലത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടു. വിഴിഞ്ഞത്തിനടുത്തെ ആഴക്കടലിൽ സ്ഥാപിച്ച ഹൈഡ്രോഫോൺ മുഖേനയാണ് ശബ്ദം റെക്കോർഡായത്. ഇതോടെ കേരള തീരത്തും തിമിംഗലമുണ്ടായെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കുറഞ്ഞ ആവർത്തിയുള്ള ഹ്രസ്വമായ ശബ്ദവീശികളുടെ പരമ്പരയാണ് ശബ്ദരേഖ. 188 ഡെസിബൽ ശബ്ദമാണ് നീലത്തിമിംഗലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. 1600 കിലോമീറ്റർ അകലിൽ നിന്ന് പോലും ഇവയ്ക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. 80-90 വർഷമാണ് ആയുർദൈർഘ്യം. മണിക്കൂറിൽ 8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ സഞ്ചാര വേഗം. കൂട്ടം കൂടൽ, പുതിയ സ്ഥലങ്ങളിലേക്കുള്ള അധിനിവേശം, ഇണചേരൽ എന്നിവയുൾപ്പെടെയുള്ള ആശയവിനിമയത്തിനുള്ളതാണ് ഈ ശബ്ദം. ഇന്ത്യൻ തീരത്തിനടുത്ത് തിമിംഗലമുണ്ടോ എന്നറിയാൻ അഹമ്മദാബാദിലെ സമുദ്ര സസ്തനി ഗവേഷക ഡോക്ടർ ദീപാനി സുറ്റാറിയ, കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ എ ബിജുകുമാർ എന്നിവരുൾപ്പെട്ട സംഘം ഗവേഷണം നടത്തി വരികയാണ്. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ മാർച്ചിലാണ് ഹൈഡ്രോഫോൺ സ്ഥാപിച്ചത്. ജൂണിൽ ഉപകരണം തിരികെയെടുത്ത് വിശകലനം ചെയ്തു. കേരള തീരത്ത് ബ്രൈഡ് തിമിംഗലം, കില്ലർ തിമിംഗലം എന്നിവയുടെ സാന്നിധ്യം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. ഏകദേശം 33 ആനകളുടെ ഭാരമുണ്ട് ഇതിന്. അതായത് 200 ടൺ തൂക്കം എന്നാണ് പറയുന്നത്. 24 മുതൽ 30 മീറ്റർ നീളവും ഇവയ്ക്കുണ്ടാകും. 80 മുതൽ 90 വർഷം വരെയാണ് ആയുർദൈർഘ്യം. മണിക്കൂറിൽ 8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ സഞ്ചാരം. പ്രതിദിനം 4 ടൺ ഭക്ഷണം കഴിക്കും. 188 ഡെസിബൽസ് ശബ്ദമാണ് നീലത്തിമിംഗൽ പുറപ്പെടുവിക്കുന്നത്. 1600 കിലോമീറ്റർ അകലെ നിന്ന് പോലും ഇവയ്ക്ക് ആശയവിനിമയം നടത്താൻ കഴിയും. ഏതായാലും കേരള തീരത്ത് തിരുവനന്തപുരത്താണ് നീലത്തിമിംഗലത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളിലേക്കായിരിക്കും ഇനി ഗവേഷക സംഘം കടക്കുക. ഏതായാലും കേരള തീരത്ത് നീലത്തിമിംഗലങ്ങളുടെ അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ സാന്നിധ്യമുണ്ടായെന്ന ഉള്ള റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ ഗവേഷണ റിപ്പോർട്ടുകളാണ് ഇനി പുറത്തു വരാനുള്ളത്.